വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പ്രസവിച്ച് പോറ്റി വളർത്തുന്ന അമ്മമാരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത മക്കളാണ് ഇപ്പോഴുള്ളത് എന്നാൽ ഇവർക്കിടയിൽ ഒരു മകനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മൈസൂർ ബൊഗാടി സ്വദേശി കൃഷ്ണകുമാർ അമ്മ വേണ്ടി ബ്രഹ്മചര്യം സ്വീകരിച്ച് അമ്മയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ് കഴിഞ്ഞ നാലു വർഷമായി ഇയാൾ ശ്രമിക്കുന്നത് ദക്ഷിണാമൂർത്തി ചൂടാരത്നം ദമ്പതികളുടെ ഏക മകനാണ് കൃഷ്ണകുമാറെങ്കിലും പതിനഞ്ചോളം അംഗങ്ങളുള്ള കൂട്ടുകുടുംബമാണ് ഇവരുടേത് അതിനാൽ അമ്മ ചൂടാരത്നത്തിന് അടുക്കളപ്പണി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരമുണ്ടായിട്ടില്ല സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് ദക്ഷിണാമൂർത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മരിച്ചു പുണ്യസ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എന്ന് ഒരിക്കൽ മാതാവിനോട് കൃഷ്ണകുമാർ ചോദിച്ചപ്പോൾ പണിത്തിരക്ക് മൂലം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല എന്നായിരുന്നു മറുപടി ഇതുതന്നെ വല്ലാതെ വേദനിപ്പിച്ചതായി കൃഷ്ണകുമാർ പറയുന്നു തനിക്ക് പറ്റാവുന്നിടത്തോളം ക്ഷേത്രങ്ങളിലും പുണ്യസങ്കേതങ്ങളിലും മാതാവിനെ എത്തിക്കണമെന്ന് അന്ന് കൃഷ്ണകുമാർ തീരുമാനിച്ചു അതിനായി ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി രാജിവെച്ചു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട മാതാവിനോടുള്ള ആത്മസമർപ്പണമായിരുന്നു അത് പിതാവ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിൽ അമ്മയെയും കൊണ്ട് ഇന്ത്യ ഒട്ടാകെ കൃഷ്ണകുമാർ ചുറ്റാൻ തുടങ്ങി നാല്പത്തിനാലുകാരനായ കൃഷ്ണകുമാറും എഴുപത്തിരണ്ടുകാരിയായ മാതാവ് ചൂടാരത്നവും രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനാറിനാണ് സ്കൂട്ടർ പര്യടനം ആരംഭിച്ചത് വേണ്ടിയുള്ള മാതാവിനുവേണ്ടിയുള്ള മാതൃസങ്കല്പയാത്ര ഇപ്പോൾ കാലടിയിലെത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക പുണ്യസ്ഥലങ്ങളിലും നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ എന്നീ അയൽരാജ്യങ്ങളിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലുമെല്ലാം ഇവർ പോയി ചെല്ലുന്ന സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലോ മഠങ്ങളിലോ ഗുരുസ്ഥാനങ്ങളിലോ ആണ് താമസം ഭക്ഷണവും ഇവിടെ നിന്നു കഴിക്കും ഇതിനകം അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി സ്കൂട്ടർ ഓടിച്ചെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു പിതാവ് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറിലാണ് യാത്ര എന്നതിനാൽ അദ്ദേഹം കൂടെയുണ്ടെന്ന തോന്നലാണ് യാത്രയ്ക്കായി ആരുടെയും സംഭാവന സ്വീകരിക്കില്ലെന്ന് ബ്രഹ്മചര്യം സ്വീകരിച്ച കൃഷ്ണകുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ